ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിപൊളി. അപ്പൊ നമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ എന്താ വീഡിയോയുടെ അകത്തെന്ന് വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. എനിക്ക് തൊണ്ടവേദന, ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളായത് കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോ പിന്നെ ഒരു അടിപൊളി കാഴ്ച എന്താ വെച്ചാൽ ഇതാ കണ്ടോളി, തമിഴ്നാട് സൈക്കിള് രണ്ട്, അതിന്റെ തൊട്ടടുത്ത് കേരള സൈക്കിള്, അതിന്റെ അപ്പുറത്ത് കർണാടക സൈക്കിള്. ഇവ നമ്മൾ എത്ര ആളായി? ആറാൾക്കാര്. ആ ഇപ്പോ ഇന്നിപ്പോ എന്ത് പ്ലാൻ എന്ന് വെച്ചാല് നമ്മള് ഇന്നലെ 105 കിലോമീറ്ററോളം നമ്മൾ ഇന്ന് ചവിട്ടി. അല്ല, ഇന്നലെ പോരാണ്ട് നൈറ്റ് നമ്മൾ കുറെ ചവിട്ടി. എന്താ വെച്ചാല് ഇതാ ടോൾ ബൂത്ത് കാണുന്നില്ല അപ്പുറത്ത്, അതിന്റെ ഓഫീസാണ് ഇത്. അപ്പൊ അതിന്റെ മുറ്റത്താണ് നമ്മൾ ഇവിടെ ഇന്നലെ ടെൻ്റ് അടിച്ചത്. നമ്മൾ ഇന്നലെ വന്നിട്ട് പെർമിഷൻ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി നമ്മൾ സൈക്കിളിൽ വന്നതെന്ന് പറയുമ്പോൾ. അപ്പൊ അവർ പറഞ്ഞു ഏട വേണേ അടിച്ചോ, ടോയ്ലറ്റ് വേണമെങ്കിൽ യൂസ് ആക്കിക്കോ, എന്ത് വേണേ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ ശരിക്കും ഇവിടുന്ന് 19 കിലോമീറ്ററായിട്ടുണ്ട് സാഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്ന് സാഗറിലേക്ക് പോയി എനിക്ക് എൻ്റെ കുറേ ഡ്രസ്സ് അലക്കാനുണ്ട്. പിന്നെ നിയാസ് ബ്രോനാണ് ചെറിയ രീതിയിൽ പനി പിടിച്ചിന്, അപ്പോൾ എന്തായാലും സ്റ്റേ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ആ ചങ്ങായിമാരും അവരും ഇന്ന് അവിടെ സാഗറിൽ സ്റ്റേ ആകാനാണ് പ്ലാന്. അപ്പോൾ ഇന്ന് വലിയ റൈഡൊന്നും ഉണ്ടാവില്ല, ഒരു 19 കിലോമീറ്റർ ചവിട്ടിട്ട് സാഗറിൽ പോയിട്ടായിട്ട് സ്റ്റേ ആണ്. ഇനി അവരും കൂടി പരിചയപ്പെടും. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. യാ, മൈ നെയിം ഇസ് ജവാൻ ഫ്രം തമിഴ്നാട്. മീ ആൻഡ് മൈ ബ്രദർ വാസ് സ്റ്റാർട്ടഡ് ദ റൈഡ് ടു വേർ റൈഡ്. ഓക്കേ. യാ, ചൈൽഡ്ഹുഡ് ഡ്രീം. ബിക്കോസ് യു വാണ്ട് ടു ഗോ ടു സൈക്കിൾ. യാ യാ യാ. I love cycle ride, that's why. Okay. I planned 2011, but 2021 only I get the chance. Okay. Nice meet you. Yeah, thank you. അപ്പൊ സാറാണ് ഇന്നലെ നമുക്കിവിടെ സ്റ്റേ റെഡി ആക്കി തന്നത്. സാറാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് എന്റെ നൈറ്റ് ഷിഫ്റ്റ് ആണ്, അപ്പൊ നിങ്ങളിവിടെ സ്റ്റേ ചെയ്തോ ഒരു കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് വാക്ക് പറഞ്ഞേ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തൊണ്ട ശരിയായിട്ടൊന്നുമില്ല. പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുക്കാണ്ട് എന്നിട്ടായിട്ട് ഇന്നും എടുത്തില്ലെങ്കിൽ എന്തോ ഒരു പോലെ തോന്നി. അതായത് കൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാൻ മെയിൻ റീസൺ. പിന്നെ ഇന്ന് കണ്ടന്റ് എന്തുണ്ടാവില്ലെന്നൊന്നും എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതേപോലെ ഞാൻ ഒരു ഇൻട്രോ എടുക്കലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കൂ. പക്ഷെ ഒരു ഫോറസ്റ്റ് ഏരിയ മാത്രം 4-5 ദിവസമായിട്ട് നമ്മൾ ഒരു ഫോറസ്റ്റ് ഏരിയ മാത്രം ചവിട്ടിയത് കൊണ്ട് ഒരു കണ്ടന്റും ഇല്ല, നല്ല കാഴ്ചകളൊന്നും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ ഇടാണ്ട് വെക്കും. പിന്നെ കുറേ വോയിസ് ഒന്നും കേൾക്കൂല, എന്താ വെച്ചാൽ സൗണ്ട് വരുന്നുണ്ടാവില്ല തൊണ്ടയിൽ നിന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് ഇപ്പം എൻ്റെ ടെൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ അടിച്ചിട്ടുള്ള, അപ്പോൾ അതെല്ലാം ഒന്ന് പാക്കാക്കി മെല്ലെ ഇടുന്ന് വിടാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി, പിന്നെ ഇവിടുന്ന് 18 കിലോമീറ്ററും കൂടി ഉണ്ട് സാഗർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക്. ഇതാണ് ബ്രോ നേരത്തെ ബ്രോന്റെ ബ്രദർ പറഞ്ഞത്. ബ്രോ, സേ യുവർ നെയിം. യാ, മൈ നെയിം ഈസ് പ്രസാദ്. ഓക്കെ. അപ്പോൾ നമ്മൾ സാഗർ വരെ എല്ലാവരും ഒപ്പം ഉണ്ടാവും, അവിടുന്ന് അപ്പുറം തിരിഞ്ഞു പോകും. ഏ ആ ഇവര് ഭയങ്കര സ്പീഡാട്ടാ. പേ ഡേ ഇവര് 150 കിലോമീറ്ററിൽ അടിക്കും. പിന്നെ അനക്കും പറ്റൂട്ടോ, പക്ഷെ എൻ്റെ ലഗേജ് ഭയങ്കര ജാസ്തിയാണ്. ഇവരെല്ലാവരുടെ ലഗേജുകൾ നോക്കിയൊക്കെ എല്ലാം കുറച്ച് കുറച്ചേ ഉണ്ടാവും. പക്ഷെ ഞാൻ മറ്റേ പെരുന്നാട് വിട്ടു വന്നങ്ങനെ വന്ന് ഉള്ള പെരക്കത്തെ ഡ്രസ്സെല്ലാം വാരി വലിച്ചിട്ട് ഇപ്പം അതിൻ്റെ കഷ്ടം മനസ്സിലാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്കണോ, അത് നാട്ടിലേക്കാറ്റോ ഇന്ത്യൻ പോസ്റ്റിലേറ്റ അയക്കേണ്ടി വരും നാട്ടിലേക്ക്. അല്ലാണ്ട് നടക്കൂല ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാ വരുന്ന വയ്ക്കുതാ അടിപൊളി കാഴ്ച, ഒരു ചെറിയൊരു ഡാം. വിളിക്കാ
എന്നാ പിന്നെ വിളിച്ചാലോ, രാവിലത്തെ കുടി ഇവിടെ ആക്കാം അല്ലേ. നീസ് എന്താ പറയുന്നേ, രാവിലത്തെ കുടി ആക്കിയാലോ ഇവിടെ. അപ്പൊ വരങ്ങ തായക്ക്. பாருங்க ட்ரோன் பறக்க போதே. ஆ ஸ்டார்ட் வா. ஓ அவ்வளவுதான் அல்டிமேட். ஆப்பா ஐசப்ப நம்ம அங்கே போகணும்ட்டா. நம்ம வளத்துல இறங்கிட்டல்லடா. ட்ரெஸ் எல்லாம் வாங்கி நோக்கிக்கோ. வளத்துல இறங்கிட்டல. நம்ம ஜஸ்ட் நோக்கி പിന്നെ നോക്കുമ്പോൾ വെള്ളം ഫുള്ള് കലക്ക, ഒന്ന് അത്ര രസമില്ല. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഈ ആ ഒരു വീഡിയോൻ്റെ ഷൂട്ട് കാണുമ്പോൾ തന്നെ എൻ്റെ ഉപ്പ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടോ, ഇവൻ വെള്ളത്തിൽ ഇറങ്ങുവാന്ന്. ഇപ്പൊ കോള് വരും ഈ വീഡിയോ ഇറങ്ങിയപാട്. അപ്പൊ ഇനി ഇപ്പൊ പോവാം. പോലാമാ പോലാം. അപ്പൊ നമ്മളങ്ങനെ താഴ്ന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇനി സാഗറിലേക്ക് 8 കിലോമീറ്ററും കൂടി ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ഒന്നും ബുക്കാക്കിയിട്ടൊന്നുമില്ല, ഓൺലൈനിൽ നോക്കിയിട്ടില്ല. അപ്പോൾ നേരെ പോയിട്ട് ഇത് ഏതെങ്കിലും ചീപ്പ് ആൻഡ് ബെസ്റ്റ് റൂം ഉണ്ടെങ്കിൽ 2 എണ്ണം എടുക്കണം. എന്താ വെച്ചാൽ അൻസിലും തോക റൂം എടുക്കാൻ റെഡി എന്ന് പറഞ്ഞു. ഞാനും നിയാസും ഒരു റൂം എടുക്കണം. പിന്നെ മെയിൻ റൂം എടുക്കാൻ കാരണം എന്താ വെച്ചാൽ വീക്കിലി ഒരാഴ്ചയിൽ നമ്മൾ എന്തായാലും ഒരു റൂം ഒരു ദിവസം എടുക്കാൻ പ്ലാൻ ഉണ്ടായി. എന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തിരുമ്പണം. ലാസ്റ്റ് ടൈം നമ്മൾ നാഗ്പൂർ എത്തിട്ട് നമ്മളുടെ ഞാച്ചാ റൂം എടുത്ത് അതിന്റെ ശേഷം ഒരു ദിവസം ഹോസ്പിറ്റലും കിടന്നു. അപ്പൊ 2 റൂമായി. അപ്പൊ ഇന്ന് എന്തായാലും ഇപ്പൊ റൂം എടുത്ത് ഡ്രസ് കാര്യങ്ങളെല്ലാം തിരുമ്പണം. എന്താ വെച്ചാൽ അന്നൊരു മഴ അടിച്ചതിന് ശേഷം ബാഗിന്റെ അടുത്ത് ഡ്രസ്സൊക്കെ ചെറിയ രീതിയിൽ മണ അടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ഷർട്ട് ഇടാൻ കാരണം. അപ്പൊ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് ഫുള്ളൊന്നും കൂടി സെറ്റാക്കിട്ടായിട്ടാണ് നാളെ രാവിലെ ഇടുന്ന ഇറങ്ങാൻ. അപ്പൊ ഇവിടുത്തെ സിറ്റി കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കാണാൻ പോകണം. ഇവിടെ പ്രത്യേകിച്ചിട്ട് കാണാനൊന്നും ഇല്ല. എന്നാലും നമുക്ക് നമ്മൾ എവിടെ പോയാലും പിന്നെ എന്താക്കണം, ഒരു അടുത്ത ലോക്കൽ മാർക്കറ്റിലേക്കെല്ലാം ഇറങ്ങണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അടുത്ത കാഴ്ചകളെല്ലാം കാണണം. അപ്പോൾ ഇൻഷാല്ല അവിടെ എത്തിയിട്ടായിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ വരുന്നതിലേക്ക് ഒരാളെ മീറ്റ് ആയിട്ടുണ്ട്. അവർ നമുക്ക് റൂം സ്പോൺസർ ചെയ്താ, റൂം ഫുഡാ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കും, നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അടിപൊളി. സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ കണ്ട സാറ് ആ കാറിലുണ്ടായിരുന്ന അവർ ഫുഡ് ഓഫർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവർ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ഹോട്ടലിൻ്റെ. ഞങ്ങൾ അവരെ പുറകെ ഇങ്ങനെ പോയി പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി. നമുക്ക് ഇതുപോലത്തെ ഹെൽപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരം. എന്താ വെച്ചാൽ നമ്മളാ ബഡ്ജറ്റ് അത്രയും കുറഞ്ഞിട്ടു. ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റെല്ലാം തീരാനായി. നമുക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറച്ചെന്തെങ്കിലും ചോദിക്കണം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകും. നല്ല വിശക്കുന്നുണ്ട്. രാവിലെ സമയം 9 മണി ആയിട്ടുള്ളൂ. ഷോർട്ട് കട്ട് എടുത്തിട്ട് ആകെ കുടുങ്ങി പോയാൽ നല്ല കയറ്റാണ് കയറിക്കൊണ്ടുള്ളത്. ചവിട്ടിട്ട് എന്നാലും കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ നേരമായി തള്ളുന്നു. ഇതിപ്പോൾ ബ്രോ അപ്പോൾ 2 കിലോമീറ്റർ ഇതുപോലത്തെ കയറ്റുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടായിട്ട് ഒരു നല്ലൊരു ഇറക്കുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചോദിക്കുമ്പോൾ വർക്കത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാം. പിന്നെ നമുക്ക് ഫുഡ് ഓഫർ ചെയ്ത ആൾ അവിടെ എത്തിയിട്ട് വിളിക്കാൻ പറ്റുന്നുണ്ട്. അവിടത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. അതിച്ചപ്പോൾ നമ്മൾ ഇതാ വരുന്ന സമയത്ത് നമുക്ക് ഇടുന്ന ഒരു സാർ നമുക്ക് ചായ ഓഫർ ചെയ്ത് എല്ലാവർക്കും. താങ്ക് യു. അടിപൊളി ആൾക്കാരെ. പിന്നൊരാളെ കൂടി കാണിച്ചതരാം. ദില് മോദി മോദി ഹോ ഗയാ ഓർ കീ കരിയേ കീ കരിയേ മേരാ സോലാ സാഡാ ഹോ ഗയാ ഓർ കീ കരിയേ കീ കരിയേ ഡാൻസ് ഭീ കർ ദോ ജയ ഹിന്ദ് ജയ ഭാരത് ബാത് ബഡിയാ ബാത് ബഡിയാ ഓ മാരക ഓക്കേ ദെൻ ബൈ നൈസ് മീറ്റിംഗ്. അപ്പോ ഇനിയിപ്പോ നേരെ അങ്ങോട്ടേക്ക് വിടാം. ബസ് സ്റ്റാൻഡ് അടുത്ത് എത്തിയിട്ട് വിളിക്കാൻ പറ്റുന്നുണ്ട് ഫുഡിന്. പോലാമാ. നമ്മളങ്ങനെ റൂട്ട് നോക്കിയോണ്ട് ഇവിടം വരെ എത്തി. ഇനിയിപ്പോ എങ്ങോട്ടേക്ക് പോകണ്ടേ അറിയില്ല. റൂട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോ കൂർപ്പെടൽ പവർ
കൂർക്ക് പെഡൽ പവർ മൊബൈൽ ഇവിടുത്തെ ആൾക്കാരൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ആൾക്കാരാ കേട്ടോ. നമ്മളെ നല്ല രീതിയിൽ ഈ ഒരു നാട്ടിലേക്ക് എത്തിയ ഉടനെ നല്ല രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ആൾക്കാർ എക്സ്പീരിയൻസ്? അടിപൊളി ആൾക്കാർ, ഒരു രക്ഷയില്ല. എല്ലാരും മൈൻഡ് സെറ്റ് ഒരു രക്ഷയില്ലാത്ത മൈൻഡ് സെറ്റാ അല്ല. ഭയങ്കര സപ്പോർട്ടായിട്ട് ഓരോരോ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ചായ കുടിക്കാൻ കുടിച്ചിട്ട് പോവാൻ എന്തേ നിന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇതാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. ഒന്നാമത് അവിടെ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഒരാൾ നമ്മളെ വെയിറ്റ് ആക്കുന്നുണ്ട്. അവർ കുറേ നേരം വെയിറ്റ് ആക്കി വന്നിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ് അവിടെ എത്തിയിട്ട് വിളിക്കാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തേടിക്കൊണ്ട് പോകുന്നുള്ള റൂട്ട് അവിടെ എത്തിയിട്ട് അവരെ വിളിച്ചിട്ടിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഫുഡ് കിട്ടുമെന്ന് പറയുമ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ഇതുവരെ അത്ര വിശപ്പുണ്ടായിട്ടില്ല. എന്തായാലും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടുത്തേതെങ്കിലും നല്ല റൂമുണ്ടെന്ന് നോക്കിയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം. പിന്നെ സൈക്കിള് എൻ്റെ സ്റ്റോക്ക് അബ്സറെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഫുള്ള് മണ്ണ് കയറിയിട്ട് സ്റ്റെക്കായിട്ടുണ്ടത്. അതെല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കണം. ഇവിടെ നല്ല സർവീസ് ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡൽഹിയിലേക്ക് എത്തിയിട്ടായിട്ട് അവിടെ നിന്ന് ചെയ്യണം. സൈക്കിള് ഞാൻ സത്യം പറഞ്ഞാല് എവിടെ നാഗ്പൂരിൽ നിന്ന് ചെയ്തിട്ടില്ല, ഹൈദരാബാദിൽ നിന്ന് സൈക്കിൾ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ചെയ്തത് ആകെ ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ മൈസൂറിൻ്റെയായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ചെയിന് ഭയങ്കര എന്തോ ഒരു ലൂസ് പോലെ ഒരു ഫീലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് സർവീസ് ഇവിടെ ഉണ്ടെങ്കിൽ, നല്ല സർവീസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും സർവീസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡൽഹി വരെ എങ്ങനെയും പോയി കാടുന്നു നല്ല സർവീസ് ചെയ്യണം. ഓക്കെ, അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മളെങ്ങനെയാ അവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ആക്കിയുണ്ട്. ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട് ഇവിടെ. അവരുടെ ഈ ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ വിളിച്ചത്, ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. നമ്മൾ സൈക്കിൾ കാര്യങ്ങളെല്ലാം ഇവിടെ സൈഡിലായിട്ട് വെച്ചിട്ട് മുകളിലേക്ക് പോകും. എല്ലാവരും ശരിക്കും ഒരു ബ്ലിങ്കായ ഒരു അവസ്ഥയിലാണ്. ഫുഡ് കഴിക്കാനെന്ന് വിളിച്ചിട്ട് റൂമെല്ലാം കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും എന്താ പറഞ്ഞേ. ഫുഡ് സപ്പറേക്ക് ഇൻവൈറ്റ് പണിങ്ങനെ എന്നാ നടക്കുന്ന തെറിയില്ല. എനിക്കെന്താ മനസ്സിലായി ശരിക്കും ഒരു ബ്ലിങ്കായ അവസ്ഥ ഗൈസ്. ഫുഡ് കഴിക്കാൻ ഇൻവൈറ്റ് ആക്കിയിട്ട് റൂം ഇങ്ങനത്തെ ഇരിക്കാൻ കിടക്കാനെല്ലാം പറയുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞാൽ റൂമിലേക്ക് ഹോട്ടലിന് സംബന്ധിച്ചിടത്തോളം കൊഞ്ച നേരം എനിക്ക് ഇരിക്കലാം. അപ്പുറമാ പോകാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ആയിട്ട് എന്താ സംഭവം നടക്കുന്നതെന്ന്. സംഭവം അവർ നമുക്ക് റൂമും ഫുഡും എല്ലാ കാര്യങ്ങളും അവർ സ്പോൺസർ ചെയ്യാൻ നിൽക്കുന്നതാണ്. അപ്പോൾ അവരിപ്പോൾ ഇല്ലാതിരുന്ന് ഒരു അരമണിക്കൂറിൽ അവർ വരും. നമ്മൾക്ക് ഇതാ നമ്മളെ സ്റ്റേ എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കും സ്റ്റേ ചെയ്യുന്നത്. നമ്മളെ സാധനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഇങ്ങോട്ടേക്ക് അതുവരെ നമുക്ക് കഴിക്കാൻ ഇതാ പയനെല്ലാം മേടിച്ച് തന്നിട്ട് അവർ പോയത്. ഇപ്പോൾ എന്തായാലും ഇതാ അടിപൊളി സെറ്റപ്പ്. നമ്മൾ ഇന്നത്തെ എന്താ പറയുക ബഡ്ജറ്റ് അത്രയും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഫുഡ് കഴിക്കാനിപ്പോൾ അവർ വരാറുണ്ട്. അവർ വന്നിട്ട് അവർ കഴിക്കാമെന്ന് പറഞ്ഞു നമുക്ക് ഒരു അരമണിക്കൂറിൽ അവർ വരും. അപ്പോഴത്തേക്ക് നമ്മളെ സാധനങ്ങളെല്ലാം നമ്മളിവിടെ വന്നിട്ട് ഒന്ന് സെറ്റാക്കി വെക്കും. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണ് ഉദിക്കുന്നുണ്ട്, കണ്ണിലേക്ക് വെയിൽ. ഇതാ ഈ ഒരു റൂമിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഹോട്ടലും കൂടി ഉണ്ട്. അപ്പോൾ ആടുന്ന ഫുഡ് കഴിക്കാൻ പ്ലാൻ. ഫുള്ള് വെജാട്ടോ ഹോട്ടല്. ഹലോ കാക്ക, എടാ പോന്നേ. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്. ഞാൻ 3 ട്രിപ്പ് അടിക്കിടും. ഞാൻ 3 ട്രിപ്പ് അടിക്കിടും സാധനമെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് അവിടെ വെക്കണമെങ്കിൽ. അപ്പോൾ ഇനിയപ്പോൾ 1 ട്രിപ്പും കൂടി തയ്പ്പണം. എല്ലാ സാധനമൊന്നും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഉഫ്, ചെറുപ്പിടാണ്ടാ പോയത്. കാലിലടി പതിച്ചു പോയി. അമ്മാതിരി വെയിൽ അവിടെ. നല്ല പച്ചക്കറി കറി മണക്കുന്നുണ്ട്. ഇറച്ചിട്ടെല്ലാം മണം കിട്ടാണ്ട് എത്രയോ കാലമായി. നാട്ടിലെ വീട്ടുവാണ് നല്ല രീതിയിൽ തിന്നാൻ. അതാ
ഇതാണ് നമ്മൾ ഇന്ന് കിടക്കാൻ വന്ന സ്ഥലം. അപ്പുറത്ത് ഭയങ്കര ഒച്ചപ്പാട്. എന്താ വെച്ചാൽ ഇതാ ജെ സി ബിനെ കൊണ്ട് എന്തെല്ലോ പണിയെടുക്കുന്നുണ്ട് അപ്പുറത്ത്. ഇപ്പോ ഇതാണ് എന്റെ ബെഡ്, എന്റെ സാധനം എല്ലാം അടിയിലേക്ക്. ആരിത് ത്വാഹ മുതലാളിയാ മുതലാളി മുടി വെട്ടുന്നേ ഷാറുഖ് ഖാൻ കട്ട്. ഇപ്പൊ നമ്മള് ഓർഡർ ആക്കിയ സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. കൊറേ വെറൈറ്റി എന്തെല്ലോ കാണുന്നുണ്ട്. എന്തെല്ലാണെന്ന് നിന്ന് നോക്കണു, എന്നാലും മനസ്സിലാവും. പക്ഷെ ഞാൻ റൈസാ ഓർഡർ ചെയ്ത്, റൈസ് നോക്കുമ്പോ ഇത്രേ കാണുന്നുള്ളു. എന്താ സംഭവം അറിയില്ല, ചിലപ്പോ ഇത് കഴിച്ചിട്ട് റൈസ് വേറെ കൊണ്ടുപോയിരിക്കോ. എന്തായാലും ഇത് കഴിക്കാം, നല്ല വിശക്കുന്നുണ്ട്. അപ്പോ സാധനം എല്ലാം പറ്റി, അപ്പൊ ഇനി നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഇത് കാണിക്കാനുള്ള ശ്രമമൊന്നും കിട്ടുന്നില്ല. എന്തോ വെറൈറ്റി സാധനങ്ങളുണ്ട്, എന്തെല്ലാം പേരറിയില്ല. എന്തോ ഒരു സ്വീറ്റ് പോലത്തെ സാധനം. എന്തായാലും ടേസ്റ്റ് നോക്കിട്ട് ഇത് കഴിച്ചിട്ട്. കറിയെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. ഇതൊരു സ്പൈസി പോലത്തെ ഒരു ചട്നി, ഇതും കൂട്ടിയിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചപ്പോ ഫുഡെല്ലാം കഴിച്ചതിന് അടിപൊളി ഫുഡ്. എപ്പിയായിരുന്നു തിരിച്ച് ഫുഡ്? സൂപ്പർ ഇല്ലേ? സൂപ്പർ, എല്ലാ വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ്. വേണ്ടേടാ എനിക്ക് ഒരു മീനും കൂടി ഉണ്ടെങ്കിൽ വിളിക്കൂ. എപ്പിയായിരുന്നത് സമയായിരുന്നല്ലാ ടേസ്റ്റ്. മുതലാളി മുടികളൊക്കെ കട്ടാക്കി കുളിച്ച് വൃത്തിയായിട്ടാ. ശരിക്കും പറഞ്ഞ നല്ല രീതിയിൽ നമ്മളെല്ലാം ഫുഡ് കഴിച്ചല്ല. എനിക്കൊരു വർക്ക് വരുന്നുണ്ട്, മുഖം നോക്ക് ലൈറ്റർ ആവുള്ള. നീ കേക്കണ്ട, സംഭവം അടിപൊളി കിട്ടാ, നല്ല വെറൈറ്റി ടേസ്റ്റ്. ഞാൻ പൊതുവെ പച്ചക്കറി തന്നല്ല, പക്ഷെ എന്റെ പ്ലേറ്റ് നോക്കിയൊക്കെ എല്ലാ സാധനവും ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു. പക്ഷെ ഇത് മാത്രമേ ഞാൻ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ചാൽ ഇത് എന്ത് മധുരക്കുമ്പോഴല്ലേ ഇനി പറയുന്നത് മത്തന്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കിന്. ബാക്കി എല്ലാ സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി. നമ്മള് ഫുഡെല്ലാം കഴിച്ചതിന് പിന്നെ നമുക്കിത് ഫുഡെല്ലാം മേടിച്ച നാളെ കാണാൻ പരിചയപ്പെടുത്താം. സർ യുവർ നെയിം സർ? രാം കിഷൻ സേൻ. കിജൻ സിംഗ്. ഓക്കെ, അപ്പോ അവരാണ് നമുക്ക് ഫുഡ് കാര്യങ്ങൾ ഹോട്ടൽ എല്ലാം റെഡിയാക്കി തന്നത്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഇതിന്റെ ഇപ്പുറത്തന്നെ നമ്മൾ കിടക്കുന്ന റൂം ഇത് ഇങ്ങോട്ടേക്കാണ്. ഇതാ ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ സ്റ്റേ കാര്യങ്ങളെല്ലാം. ഇന്ന് നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താ വെച്ചാല് ഡ്രസ്സെല്ലാം നലക്കിടാനുള്ള ഫെസിലിറ്റി എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കണം. പിന്നെ കുറച്ചു നേരം നല്ല കിടന്ന് ഉറങ്ങണം, ഫുഡ് കഴിച്ചിട്ട് ചെയ്യണുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോ ഒന്ന് ഇവിടെ കറങ്ങാനൊന്ന് നടക്കാം. അപ്പൊ എന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് കാണാം. അതുവരെ വീഡിയോ സ്കിപ്പാക്കല്ലേ. അങ്ങനെ എന്നെ കാണുമ്പോ എനിക്ക് നല്ല ഉറക്കുറങ്ങി അണിച്ചാണുണ്ടാവും അല്ലേ. പക്ഷെ അല്ല ഗൈസ്, ഒരുപാട് തിരുമാനുണ്ട്. നല്ല തിരുമിറ്റാവുമ്പോ ഇതാ ഈ ഒരു അവസ്ഥയിലെ. ഇനിയിപ്പോ ഇതെല്ലാം നാറിട്ടിട്ട് വേണം പോയി കുറച്ചര കിടന്ന് ഉറങ്ങാൻ. അപ്പൊ ഇതെല്ലാം നാറിട്ടിട്ട് ഡ്രസ് കാര്യങ്ങളെല്ലാം ഉണക്കിട്ട് ഇനിയിപ്പോ പോയിട്ട് കിടക്കുന്നില്ല. ഒരു മാറ്റം കാണുന്നുണ്ട് വീട്ടില്. എങ്ങനെടാ ചുരുക്കയാ, അവിടെ തിരി ഇങ്ങോട്ട് തിരി. എന്തോ അല്ല ഇതാരി ഷേക്കാ മോനെ മസാജ് ചെയ്തിട്ടാ. ഞാൻ തല മസാജ് 30 rupees തല മസാജ് ചെയ്യാ. മസാജ് ചെയ്യാൻ പറഞ്ഞു ആദ്യം തുള്ളി കണ്ണെല്ലാം ചുവന്നു. അത് ഫേഷ്യൽ ചെയ്തപ്പോ ഇവിടെ ഫേഷ്യലെല്ലാം മുഖത്തെ ക്ലീൻ ചെയ്ത് നമ്മളെ കരിവാളിപ്പ് കൊറേ പോയില്ലേ. അപ്പൊ മസാജ് ചെയ്യാൻ കുറച്ച് അടിയോടടി 30 rupees കൊടുത്ത് അടിയാ മേടിച്ച. പക്ഷെ നല്ല പൗഡർ നല്ല സുഖം. ഇവിടെ ബാക്കിലൊക്കെ ഫുള്ള് മസാജ് ചെയ്തു. സമയം ബാനെടുക്കുന്നില്ല.
നല്ല സുഖം ശരീരം നല്ല തലൊക്കെ നല്ല സമാധാനമുണ്ട് ഇപ്പൊ അടിപൊളി നല്ല ആള് നമ്മള് വിചാരിച്ച പോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ പറയുകയും ചെയ്തത് നമ്മള് കൊറേ പൈസ കൂടുതൽ കൊടുക്കണോ കുറവ് കൊടുക്കണോടത്തുമില്ല നമ്മള് മനസ്സിന് വിചാരിച്ച പോലെ ഒരാൾ മുടി വെട്ടി തരാറുണ്ട് അതിലും വലിയ സന്തോഷം ഞാനും അങ്ങോട്ടേക്ക് ഇറങ്ങിയത് മുടി കുറിക്കാൻ അപ്പോഴാണ് നിങ്ങളെ കാണുന്നത് അപ്പൊ ഇതൊന്ന് കാണിച്ചെടുക്കാൻ വിചാരിച്ചു കട്ടിങ് അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആടാ സംഭവം അടിപൊളി കാണിക്കടാ ഇവിടെ ഇവനെ കുറ്റം പറഞ്ഞ കാര്യമില്ല ഇത്ര കട്ടാക്കുമ്പോ കറണ്ട് പോയി പിന്നെ മറന്ന് ബാക്കി ലൈറ്റ് വന്നിട്ട് കട്ടാക്കാറ് ബാക്കി ലൈറ്റ് കറണ്ട് വരുമ്പോ കട്ടാക്കും ഓ ഇതാ ട്രെൻഡ് അല്ലേ അപ്പൊ ഞാനും ഒരു ഘട്ടം ഇവരെല്ലാം മുഞ്ചനായി ഞാൻ മാത്രമേ കറുത്ത് ഉള്ളു കരിയാനിച്ചു വേടാ വെയിലത്ത് ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കുക ഞാനൊന്ന് പോയിട്ട് പരീക്ഷിച്ചു താടി ഇല്ലടാ നീ കളിയാക്കുന്നതാ താടി നമുക്ക് വെറുതാ അടിയിൽ കുറച്ച് പന്തിന് ഗൈസ് അപ്പൊ എന്തായാലും ഒന്നും കൂടി പോയിട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതാ ഇപ്പൊ ഇങ്ങനെ ഉള്ള തിരിച്ചുവരുമ്പോ അപ്പൊ നമുക്ക് നോക്കാം സംഭവം എങ്ങനെ ഉണ്ടാവും എൻ്റെ ഇവിടെ തോകുണ്ട് എന്താ നോക്കിക്കോ ഇനിയപ്പോ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് സംഭവം എങ്ങനെ ഉണ്ട് നോക്കാം പരിപാടിയെല്ലാം കയ്യിൽ മുടി അറ്റാക്കി പിന്നെ താടി ഉണ്ടായിട്ടില്ല പക്ഷെ 30 രൂപ എടുത്ത് താടിയായിട്ട് ചെയ്തിട്ട് താടി കൂടി ഷേവാക്കി പിന്നെ മസാജ് എന്തോ ഒരു മെഷീനിലായിട്ട് ചെയ്ത കയ്യിലല്ല പിന്നെ ഫേസ് വാഷ് ചെയ്ത് സംഭവം കുഴപ്പമില്ല ക്യാമറയിൽ പിന്നെ ഒരേ ക്ലാരിറ്റി ആയതുകൊണ്ട് മനസ്സിലാവില്ല പക്ഷെ സംഭവം കൊള്ളട്ടാ പക്ഷേ ഇതൊന്നും ഡെയിലി ചെയ്യാൻ പാടില്ല മുഖത്തിന് ചിലപ്പോൾ പണി കിട്ടും ഞാൻ ചെയ്യലൊന്നുമില്ല കേട്ടോ എൻ്റെ നാച്ചുറൽ സ്റ്റൈൽ ഗൈസ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നൊരു ദിവസം അങ്ങനെ ഒരു റെസ്റ്റിന് ചെയ്തു ഇവരെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ ഒരു റെസ്റ്റിന് ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയതാ അപ്പോൾ ഓക്കെ അവർ റിയാക്ഷൻ എങ്ങനെ ഉണ്ട് നോക്കാം ഹലോ ഹലോ എങ്ങനെയുണ്ട് 100 രൂപ എടുത്തിട്ട് നീ എന്താ ചെയ്തിരുന്ന എന്നോട് താടി ഉണ്ടായി ചെറുക്കിയ കുടിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായി നോക്കുമ്പോ എങ്ങനെയുണ്ട് സംഭവം നമ്മളെ നാട്ടിലെല്ലാം 100 രൂപ വരും കട്ടിങ്ങനെടാ അപ്പൊ സംഭവം ഇവരെ ഭാഗത്തുനിന്ന് വലിയ റിയാക്ഷൻ ഒന്നുമില്ല എന്തോ പറയുന്നില്ല ഇങ്ങോട്ട് 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 വെളിച്ചം കാണുന്നില്ല പറ
അത്ര എടുത്ത് കൊണ്ടുണ്ടാ പിന്നെ ക്യാമറ ചെലപ്പോ കാണൂലട മുഖം നിന്റെ ഫ്ലാഷ് ലൈറ്റില് നിന്റെ മുഖത്തിന്റെ എടുത്തുകൊണ്ട് പിന്നെ നമ്മളെ സൈക്കിള് കാര്യങ്ങളെല്ലാം എന്താ ഇതിന്റെ മുകളില് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ താഴെ നല്ല രീതിയിൽ മഴ അടിക്കുന്നുണ്ട് ഇപ്പൊ. അതുകൊണ്ട് അവര് പറഞ്ഞ സൈക്കിളെല്ലാം ഇങ്ങോട്ട് മേലെ കയറ്റി വെച്ചോ, അതാകുമ്പോ സേഫ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ പിന്നെ എന്താ പറയാ, അടിപൊളി ഒരു ദിവസം നമ്മളവിടുന്ന് വന്ന് വന്നിട്ട് ഒരു നല്ലൊരാളെ കിട്ടി. അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ ഓൾറെഡി സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടായി റൂം എടുക്കാന്, പക്ഷെ എന്തൊരു ഭാഗ്യം കൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ കാര്യങ്ങളെല്ലാം കിട്ടി. പിന്നെ നല്ല ഫുഡ് കഴിച്ച് പിന്നെ മുടിയെല്ലാം കട്ടാക്കി എല്ലാരും ഞാൻ ചെറുതായിട്ട് കുഞ്ഞു രീതിയില് ഇവന്റെ മസാജ് ചെയ്യുന്ന സമയത്ത് മറ്റേ തൊട്ടപ്പുറത്ത് വേറെ ആളിരുന്ന് ഇവന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ അമ്മയച്ചനൊക്കെ വീട്ടിൽ മെല്ലടിച്ചു. അപ്പൊ പിന്നെന്താ, അപ്പൊ ആ കാര്യം പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ വെച്ചാൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാം, അടിപൊളി വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, ഡിസ്ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, എല്ലാം ചെയ്യാ. അതുപോലെ ആ ബെല്ലൈക്കണൊന്ന് കുത്തിപ്പൊട്ടിക്കുക. അപ്പൊ ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്പൊ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പറഞ്ഞിട്ട് സംഭവം പറയാൻ മറന്നു, നിയാസിന്റെ വീഡിയോ വണ്ടി അടിക്കാനായി ഇനി 30 ആൾക്കാരും കൂടി. അപ്പൊ ഈ വീഡിയോ കണ്ടപാട് നിങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ട് ഒന്ന് ആ ചാനൽ കയറി നോക്കുക, വൺ കെ അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് അടിക്കാം. വൺ കെ ആയാലും എന്താ സംഭവം വെച്ചാല് നമുക്ക് ഓരോ ചെലവുണ്ട് കേസ് ആയിക്കോട്ട്, പ്ലീസ് കേസ് എങ്ങനെയെങ്കിലും വൺ കെ ആക്കി ഞാൻ ഫേക്കിക്കൊണ്ടാവില്ല, ഇല്ലെങ്കിൽ ഞാൻ ആക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അപ്പൊ ലിമിറ്റ് എന്നെ നിർത്താൻ വിടുന്ന വീഡിയോ നല്ല വീഡിയോ ആയിട്ട് അപ്പൊ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ഗയ്സ്. എടുക്കട്ടെ, റെഡി ആക്കണേ, റെഡി ആക്കി പിന്നെ അതിന് ശേഷം ഞാൻ ഇല്ല എത്ര ആക്കിയാലും അങ്ങനെ തുടങ്ങണെ